ഈ റോഡിൽ കാണുന്നതാണ് ഈ മരത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാല്. ഹലോ ഗൈസ്, ജേണി ഓഫ് ഈജോളിന് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാല്, ഞാനിപ്പോൾ ഈ അടുത്തൊരു സൈക്കിൾ വാങ്ങി. അപ്പൊ ആ സൈക്കിളിൽ പന്നിയൂർ എന്ന സ്ഥലത്തേക്കാണ് ഇന്നത്തെ യാത്ര. ഇതാണ് സൈക്കിൾ. ഹെർബലീസിന്റെ സൈക്കിളാണ്, 29 ഇഞ്ചാണ്. ഗിയർ ഇല്ലാത്തത്, സാധാ നോർമൽ ആയിട്ടുള്ള സൈക്കിൾ. ഫ്രണ്ട് ബ്രേക്ക്, ബാക്ക് ബ്രേക്ക്, അങ്ങനെയൊക്കെ ഒരു സൈക്കിളാണ് ഞാൻ വന്നത്. ഗിയർ ഉള്ളത് വാങ്ങണ്ടെന്ന് വിചാരിച്ചു, കാരണം ഗിയർ ഉള്ളത് കംപ്ലൈൻ്റ് ആയാലൊക്കെ പിന്നെ അത് നേരാക്കലും അതൊക്കെ ഭയങ്കര മെനക്കെടാണ്. പിന്നെ നമ്മൾ ചവിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ വഴിയിൽ വെച്ചിട്ടായിട്ട് കംപ്ലൈൻ്റ് ആയാലും പിന്നെ അതൊരു ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഞാൻ നോർമലായിട്ടുള്ള സൈക്കിളാണ് വാങ്ങിയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവൻ്റെ കൂടെയാണ്. ഇന്നത്തെ വീഡിയോ പന്നിയൂർ എന്ന് പറഞ്ഞാൽ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഒരു അമ്പലമാണ്. കുറച്ച് ചരിത്രം, കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് നോക്കി നോക്കാം. അപ്പോൾ നമുക്ക് യാത്ര പുറപ്പെടാം. ഓക്കെ. ഇതെൻ്റെ വീടിനടുത്തുള്ളൊരു ഏരിയ ആണ്. ഈ ഊങ്ങും മരം കണ്ടില്ലേ, നല്ല വലിപ്പമുള്ളതാണ്. ഈ മരത്തിനൊരു പ്രത്യേകത ഉണ്ട്. ഈ മരം പല നാട്ടിലും പല പേരിലാണ് അറിയപ്പെടുക. ഇവിടെ ഊങ്ങ് എന്ന് അറിയപ്പെടുക, പക്ഷെ ഗൂഗിൾ അടിച്ചാൽ ഊങ്ങ് എന്ന് വരുന്നുണ്ട്. ഇതിൻ്റെ ഇലയൊക്കെ എങ്ങനെയാണ് കാണിച്ചത്. ഈ മരത്തിനൊരു പ്രത്യേകത ഉണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ, കണ്ടോ വലിയ നല്ല ഹൈറ്റിലായി. പിന്നെ ലൈൻ കമ്പിയിൽ ടച്ച് ചെയ്യാതെ വിധത്തിൽ ടച്ചൊക്കെ വെട്ടിയതാണ്. നല്ല തടിയൊക്കെ ഉള്ളൊരു മരമാണ്. അതെ, നല്ല തടിയുള്ള മരമാണ്. അതിൽ പാഷൻ ഫ്രൂട്ട്സിൻ്റെ വള്ളിയൊക്കെ പടർന്നിരിക്കുന്നുണ്ട്. വലിയൊരു തണൽമരമായിട്ടുണ്ട് ഇവിടെ. ഈ മരത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ മരം ഞാൻ നട്ടതാണ്. സത്യമായിട്ട് ഞാൻ നട്ടതാണ്. 2012 ഡിസംബറിലാണ് ഇത് നട്ടത്. അന്ന് നട്ടപ്പോൾ ചെറിയൊരു തൈയായിരുന്നു, ചെറിയൊരു തൈയായിട്ട് ഏകദേശം ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ. ഈ ഒരു ഇതിൽ നട്ടതാണ്. പിന്നെ ഇതാ ഇത്രയും വർഷമായി, 2012 ആകുമ്പോൾ ഡിസംബറിലാണ്. അപ്പോൾ 8, 10, 12 അല്ലേ. അപ്പൊ ഇത് ഞാൻ നട്ട ഉമ്മമാരാണ്. ഇതിപ്പോ എൻ്റെ ഒരു 10 വലിപ്പമായി. അന്ന് ഇത് വിചാരിച്ചില്ല, ഇത് ഇത്രയേറെ വലിപ്പം വയ്ക്കും, ഇങ്ങനെ വലിയൊരു മരമായി തീരുമെന്നൊന്നും വിചാരിച്ചിരുന്നില്ല. ഇപ്പൊ റോഡ് സൈഡിൽ ഒരു തണൽ മരം പോലെ ഇവിടെ ഇരിക്കാനുള്ളതൊക്കെ ഉണ്ട്. ഞങ്ങൾ ഇവിടെ വന്ന് പണ്ടൊക്കെ ഇരിക്കാറില്ല, ഇപ്പൊ അങ്ങനെ ഉണ്ടാവാറില്ല. ഇടയ്ക്കൊക്കെ വന്നിരിക്കും. ഇവിടെയൊക്കെ പണ്ട് കളിച്ചിരുന്നതൊക്കെ ഈ ഭാഗത്താണ്. ക്രിക്കറ്റും ഫുട്ബോളും കുറച്ച് ചെറുപ്പത്തിലൊക്കെ ഈ ഭാഗത്താണ് കളിച്ചിരുന്നത്. എൻ്റെ വീടും ആ ഒരു ഭാഗത്തൊക്കെ ആയിട്ടാണ് വീട്. അപ്പോൾ പോണ വഴി ഈ മരം ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പം നമുക്ക് യാത്ര പുറപ്പെടാം. ഇത് ആനക്കര പാടാണ് കേട്ടോ, ആനക്കര ലൊക്കേഷൻ. അങ്ങനെ ആനക്കര ടൗണിലെത്തി. ആനക്കര ടൗണിൽ നിന്ന് നേരെ പോയാൽ കുമ്പിടിയാണ്, ലെഫ്റ്റ് പോയാൽ ചേകന്നൂര്, പിന്നെ ഇതായി ഇപ്പുറം കാണുന്ന ഈ റോഡ്. ഈ റോഡ് നേരെ ചെന്നാൽ നീലിയാട്, എടപ്പാട്, അങ്ങനെ ആ റൂട്ടാണ്. ഞാനിപ്പോൾ ഇതവിടെ പന്നിയൂർ എത്തിയിട്ടാണ്. പന്നിയൂർ അമ്പലത്തിൻ്റെ അങ്ങോട്ട് പോകുന്നത്. ഈ വഴിയാണ് ഇനി പോകേണ്ടത്. ഓക്കെ, നമുക്ക് മുന്നോട്ട് പോവാം. ഞാൻ ആ റോഡ് അങ്ങനെ തിരിഞ്ഞപ്പോഴേ ഇവിടെ എന്തോ പ്രോഗ്രാമൊക്കെ നടക്കേണ്ടി പോകുന്നത്. അവിടുന്ന് പാട്ടൊക്കെ കേൾക്കാനുണ്ട്. നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാവും?
അതാ ഭാഗത്തുനിന്നാണ് കേൾക്കുന്നത്. ഈ റോഡിൽ കാണുന്നതാണ് പന്നിയൂർ വരാഹമൂർത്തി ക്ഷേത്രം. ഇതാ ഈ റോഡിൽ കാണുന്ന നേരെ കാണുന്നതാണ്. ഇവിടെ എന്തോ പ്രോഗ്രാം നടക്കുന്നുണ്ടെന്ന് തോന്നണം. ഓക്കെ, അപ്പോൾ നമുക്ക് മുന്നോട്ട് പോവാം. അങ്ങനെ ഞാനിതാ ഇവിടെ പന്നിയൂർ വരാഹമൂർത്തി ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള ഒരു ചെറിയുടെ അടുത്താണുള്ളത്. ചെറു വലിയൊരു ചെറിയാണ് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ആ അറ്റം വരെ ഉണ്ട്. നല്ല ആഴമുള്ള ചെറിയാണെന്നാണ് തോന്നുന്നത്. ഇതിനു മുമ്പ് ഇവിടെ കുളിക്കാനിറങ്ങിയ രണ്ട് കുട്ടികളൊക്കെ മരിക്കുകയൊക്കെ ഉണ്ടായിട്ടുണ്ട് കുറേ മുൻപൊക്കെ. ആ ഒരു ചെറിയാണത്. ഈ ചെറിയുടെ സൈഡിലായിട്ട് തന്നെയാണ് കേട്ടോ ഇതാ വരാഹമൂർത്തി ക്ഷേത്രം, പന്നിയൂർ വരാഹമൂർത്തി ക്ഷേത്രം. ചരിത്രപ്രസിദ്ധമായിട്ടുള്ള ഒരു ക്ഷേത്രമാണിത്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിലൊക്കെ ഞാൻ പറഞ്ഞുതരാം. അമ്പലത്തിനുള്ളിലേക്ക് എന്തായാലും കയറാൻ പറ്റില്ല. ഇതാ കാണുന്ന കോമ്പൗണ്ടിലാണ് ചരിത്രപ്രസിദ്ധമായിട്ടുള്ള പന്നിയൂർ വരാഹമൂർത്തി ക്ഷേത്രം. അതിൻ്റെ സൈഡിലാണ് ഈ വലിയൊരു ചെറിയൊക്കെ ഉള്ളത്. കൃഷി ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇവിടെ നിന്നൊക്കെ വെള്ളം എടുക്കുന്നുണ്ട് അല്ലെ. നല്ല വെള്ളമാണ് ഇവിടെ. പിന്നെ അച്ഛൻ വരെ നടന്നു വരുമ്പോഴേക്കും ഒരു ടൈം ആവും. നല്ല ലോങ് ഉണ്ട് ഇവിടെ നിന്ന്. ഒരു കുപ്പി വെള്ളമൊക്കെ കരുതി വെച്ചു കിട്ടാ. പെട്ടെന്ന് ദാഹിക്കുന്ന സൈക്കിൾ കിട്ടുമ്പേ. ഇതാണ് പുതിയ അതിഥി. ഓ, അതിഥിയല്ല, മെമ്പർ. വീട്ടിലെ പുതിയ മെമ്പർ. ഇതാ ഈ കോമ്പൗണ്ടിനുള്ളിൽ കാണുന്നതാണ് ശ്രീ വരാഹമൂർത്തി ക്ഷേത്രം പന്നിയൂർ. 4000 വർഷത്തോളം പഴക്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ പരശുരാമൻ നിർമ്മിച്ച ക്ഷേത്രം എന്നാണ് ഐതിഹ്യം. പിന്നെ ഇവിടെ പെരുന്തച്ഛൻ ഉപേക്ഷിച്ചു പോയ ഉളിയും മുഴക്കോലൊക്കെ ഇവിടെയുണ്ട്. അങ്ങനെ കുറച്ച് കഥകളും കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. നമുക്കൊരു ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഇതിന് അത്യാവശ്യമാണ്. ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാവുന്ന ആളുകളോട് ചോദിച്ചു അമ്പലത്തിൻ്റെ ഐതിഹ്യങ്ങളും കാര്യങ്ങളും കഥകളൊക്കെയുമായിട്ടൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ എടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി തിരിച്ച് വീട്ടിലേക്ക്. കൂടുതൽ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.